പിആർഡിഎസ് സ്ഥാപകൻ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ മരിച്ചിട്ട് ഇന്ന് 83 വർഷമാവുകയാണ്. കേരള നവോത്ഥാന ചരിത്രത്തിൽ നിർണായകമായ പങ്കുവച്ചയാളാണ് ശ്രീകുമാര ഗുരുദേവന്റെ സമാധി ദിനത്തോടനുബന്ധിച്ച് 15 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഇരവിപേരൂരിലെ സഭാ ആസ്ഥാനത്ത് നടക്കുന്നത്. ദളിതർ ക്രിസ്തുമതത്തിൽ ചേർന്നിട്ടും ഹിന്ദുമതത്തിലായിരുന്നിട്ടും രക്ഷ കിട്ടിയില്ലെന്ന ദൈന്യത വിളിച്ചറിയിച്ച പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ നവോത്ഥാന കാലത്ത് പാട്ടുകൊണ്ട് സമരശക്തി ഉണർത്തിയ പ്രക്ഷോഭ പ്രതിഭ. കുമാരഗുരു, കുമരൻ, കുമാരൻ, യോഹന്നാൻ ഉപദേശി, പൊയ്കയിലപ്പച്ചൻ തുടങ്ങി 12 പേരുകളിൽ അറിയപ്പെട്ടു. 18 നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ സാമൂഹിക ആത്മീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ ഐക്യത്തെയും അന്ധവിശ്വാസത്തെയും ചോദ്യം ചെയ്തിരുന്നു കുമാരൻ. മന്ത്രവാദത്തിന് വന്ന മടവതിയുടെ ശംഖുമണിയും കുറ്റിക്കാട്ടിൽ എറിഞ്ഞതും അടിയാളർക്ക് ഭക്ഷണം നൽകിയിരുന്ന പട്ടപ്പാള എറിഞ്ഞുടച്ചതും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങൾ. അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ, ജാതിക്കെതിരെ ശക്തമായ പ്രസംഗങ്ങൾ, ദളിതരെ ബോധവൽക്കരിച്ച് അവകാശബോധമുള്ളവരാക്കാനുള്ള ശ്രമം, അങ്ങനെ നീളുന്നു സാമൂഹിക ഇടപെടൽ. ക്രിസ്തുമതത്തിനുള്ളിലെ സവർണ അവർണ വിവേചനം ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു. പരിഷ്കരണ ശ്രമങ്ങൾ മാർത്തോമസഭയ്ക്കുള്ളിൽ മാറ്റം സൃഷ്ടിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി യോഹന്നാൻ ബ്രദറൻ സഭയിൽ ചേർന്നു. അവിടെയും വിവേചനങ്ങൾ കണ്ടതോടെയാണ് 1910 പ്രത്യക്ഷരക്ഷ ദൈവസഭ രൂപീകരിച്ചത്. ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ 250 പരം ശാഖകളാണ് PRDSനുള്ളത്. മറ്റുള്ള മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആധ്യാത്മിക ദാർശനികത ഞങ്ങൾക്കുണ്ട്. ഒപ്പം തന്നെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും ഈ സഭ പ്രവർത്തിക്കുന്നുണ്ട്. ജാതി വ്യത്യാസം ഇല്ലാതെ ഒരപ്പനമ്മ മക്കൾ പോലെ ജീവിക്കുന്ന ഒരു സഭയാണ്. കുമാരഗുരുവിന്റെ ജന്മദിനത്തിലും ചരമദിനത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് ഇരവിപേരൂരിലേക്ക് എത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.